നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികൾക്ക് മേൽ അനാവശ്യ ഭയം വളർത്തുന്ന രീതിയിൽ സമൂഹം ഇടപെടരുതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള രീതി വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും അനുവദിക്കണമെന്നും ജോർജ് കുര്യൻ. പ്രായമായവരുടെ അനുഭവ സമ്പത്ത് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ പെൻഷൻകാർക്ക് കഴിയണമെന്ന് പി സുമോദ് MLA. പെൻഷൻകാർക്ക് ലഭ്യമാക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും എത്തിച്ചു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പി സുമോദ്. പന്നിയങ്കര ടോൾ സ്കൂൾ വാഹനങ്ങൾക്ക് വക്കീൽ നോട്ടീസ് അയച്ച നടപടിയിൽ പ്രതിഷേധം വ്യാപകം. വടക്കഞ്ചേരി ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ വക്കീൽ നോട്ടീസ് കത്തിച്ച് പ്രതിഷേധിച്ചു. വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ. മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകളും തുറന്നു. 4 സെന്റിമീറ്റർ വീതമാണ് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. ദേശീയ വനിതാ ഫുട്ബോൾ തമിഴ്നാടിനോട് കേരളം കീഴടങ്ങി. ഏകപക്ഷീയമായ 7 ഗോളുകൾക്ക് ഗോവ ഹിമാചൽ പ്രദേശിനെ കീഴടക്കി. വടക്കഞ്ചേരി പന്നിയങ്കര TMK അറീന സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികൾക്ക് മേൽ അനാവശ്യ ഭയം വളർത്തുന്ന രീതിയിൽ സമൂഹം ഇടപെടരുതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ശത്രു ഭയമാണ്, അനാവശ്യമായിട്ടുള്ള കുറ്റബോധമാണ്. ആ ഭയത്തിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും അവരെ മോചിപ്പിക്കേണ്ടത് സമൂഹമാണ്. സമൂഹത്തിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അവരെ ഭയത്തിലേക്കും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കുറ്റബോധത്തിലേക്കും കൊണ്ടുപോകും. ആത്മാവും അതുപോലെ തന്നെ മനസ്സുമാണ് അധ്യാപകന്റെ മീഡിയം, മാധ്യമം എന്ന് പറയുന്നത്. അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി വിടുക, അത് അവർ തീരുമാനിക്കട്ടെ. അതിന്റെ സാമഗ്രികൾ, അന്തരീക്ഷം, മാനസികാവസ്ഥ അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മളെ സമയത്തോളം നമുക്ക് ചെയ്യാനുള്ളത്. വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള രീതി വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും അനുവദിക്കണമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. SSLC+2 ഉന്നത വിജയികളെയാണ് അനുമോദിച്ചത്. സ്കൂൾ മാനേജർ KR കൊച്ചുകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB ബിനിമോൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പ്രായമായവരുടെ അനുഭവ സമ്പത്ത് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ പെൻഷൻകാർക്ക് കഴിയണമെന്ന് PP സുമോദ് MLA. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കഞ്ചേരി 1 യൂണിറ്റ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കുടുംബമായി ഇവിടെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഒത്തുകൂടാനും നിങ്ങളുടെ സുഖ സന്തോഷങ്ങൾ പങ്കുവെക്കാനും നേരത്തെ ഞാൻ ഇവിടെ വരുമ്പോൾ കലാപരിപാടികൾ ഉൾപ്പെടെ അവതരിപ്പിക്കുന്നു. ഈ പ്രായത്തിന്റെ സഹജമായ മറ്റൊരു പ്രശ്നങ്ങളിൽ ഒന്നായ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ കാണാം. അപ്പൊ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇവിടെ ലീന റാണി എന്ന് പറയുന്ന റിട്ടയർഡ് സർജൻ നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ പ്രഭാഷണം ഉൾപ്പെടെ നടത്തും. അപ്പൊ എന്തുകൊണ്ടും അർത്ഥവത്തായ ഒരു ഒത്തുകൂടലാണ് ഈ തിരക്ക് പിടിച്ച ആധുനികമായ കാലത്ത് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒത്തുചേരുന്നു എന്നത് ഈ യോഗത്തെ ഈ ഒത്തുചേരലിനെ കൂടുതൽ മഹത്തരമാക്കുന്നു. സ്വാഭാവികമായും നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും അടയാളപ്പെടുത്താൻ സാധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ദീർഘകാലം സർവീസ് രംഗത്ത് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്തവരായിരിക്കാം. അതുകൊണ്ട് ഗവൺമെന്റ് സർവീസിന്റെ ഭാഗമായി ഗവൺമെന്റ് സർവൻസ് എന്ന നിലയിൽ നമ്മുടെ ഈ നാടിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ നമ്മുടെ സത്യത്തിൽ നമ്മുടെ രാജ്യം ജനാധിപത്യ സംവിധാനം 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതിൽ പ്രധാനമാണ്. 3 തൂണുകൾ എന്നാണ് പറയുക. 1 ലെജിസ്ലേറ്റീവ്, 2 എക്സിക്യൂട്ടീവ്, 3 ജുഡീഷ്യൽ. അപ്പോ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായി കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വിവിധ തലങ്ങളിൽ, അത് ചിലപ്പോൾ പഞ്ചായത്ത് ഓഫീസായിരിക്കാം, പോലീസ് സർവീസായിരിക്കാം, വിദ്യാഭ്യാസ മേഖലയിലെ സർവീസായിരിക്കാം, ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ഒരുപക്ഷെ 2.5 പതിറ്റാണ്ട്, 3 പതിറ്റാണ്ട്, 4 പതിറ്റാണ്ടൊക്കെ ജോലി ചെയ്തതിൻ്റെ അനുഭവ പരിജ്ഞാനം നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ കരുത്തായി നിങ്ങൾക്ക്. പെൻഷൻകാർക്ക് ലഭ്യമാക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും എത്തിച്ചു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും PP സുമോദ് പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് CChandran അധ്യക്ഷനായി.
ചടങ്ങിൽ സാഹിത്യ പ്രതിഭ മകീരും രാമചന്ദ്രനെയും മുതിർന്ന പെൻഷൻ അംഗങ്ങളെയും ആദരിച്ചു. യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് വി വി മുരുകൻകുട്ടി, സംസ്ഥാന കൗൺസിൽ അംഗം എം വി അപ്പുണ്ണി നായർ, കെ വിജയകുമാരി, എ ഗംഗാധരൻ, എ രാമചന്ദ്രൻ, പി ആർ തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു. പന്നിങ്കര ടോൾ പ്ലാസി സ്കൂൾ വാഹനങ്ങൾക്ക് വക്കീൽ നോട്ടീസ് അയച്ച നടപടിയിൽ പ്രതിഷേധിച്ച് ജനകീയവേദിയുടെ നേതൃത്വത്തിൽ വക്കീൽ നോട്ടീസ് കത്തിച്ച് പ്രതിഷേധിച്ചു. അന്യായമായ ടോളിനെതിരെ സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ വടക്കഞ്ചേരി ജനകീയ വേദി, പന്തലാമ്പാടം ജനകീയ കൂട്ടായ്മ, വാഹന ഉടമകളുടെ സംഘടന എന്നിവരുടെ നേതൃത്വത്തിൽ പന്നിങ്കര ടോൾ പ്ലാസയിൽ വക്കീൽ നോട്ടീസ് കത്തിച്ച് പ്രതിഷേധിച്ചു. ഒരു കാരണവശാലും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്നും മറിച്ച് തീരുമാനമുണ്ടായാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ടോൾ പ്ലാസ ഉപരോധിക്കുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. ടോൾ അധികൃത സ്കൂൾ വാഹന ഉടമകൾക്ക് അയച്ച വക്കീൽ നോട്ടീസ് ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. വടക്കഞ്ചേരി പഞ്ചായത്ത് അംഗം അമ്പിളി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു കാരണവശാലും ഒരു ജനപ്രതിനിധികളുടെയോ മറ്റു ഉദ്യോഗസ്ഥന്മാരുടെയോ അറിയിപ്പോ മറ്റു ചർച്ചകളോ ഇല്ലാതെ ഒരു വിധത്തിലും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കില്ല എന്ന് വാക്കു നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എന്നാൽ അതിനുശേഷം DYSP ഉൾപ്പെടെ MLA ഉൾപ്പെടെ മറ്റു ഭാരവാഹികൾ ഉൾപ്പെടെ മറ്റു സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരെയും ഒത്തുചേർത്തുകൊണ്ട് പല വിധത്തിലുള്ള ഔദ്യോഗിക മീറ്റിങ്ങുകൾ കൂടുകയും യാതൊരു കാരണവശാലും ടോൾ പിരിക്കില്ല എന്ന് ഉറപ്പു നൽകിയതിനു ശേഷം അതിന് മുന്നോട്ട് പോവുകയും അതിനുശേഷം ഏതൊക്കെ സ്കൂളുകളാണ്, ഏതൊക്കെ പേരുകളിൽ, ഏതൊക്കെ സ്കൂൾ ബസ്സുകളിൽ, ഏതൊക്കെ കളർ പ്രകാരമാണ് ടോളിൽ നിന്ന് ടോൾ പാസ് ചെയ്ത് പോകുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ മറുപടികളും സെക്യൂർ എന്ന കമ്പനിക്ക് കൈമാറുകയും അതിനുശേഷം നല്ല രീതിയിൽ സ്കൂൾ വാഹനങ്ങൾ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ യാതൊരുവിധ മുന്നറിയിപ്പ് ഇല്ലാതെ RC ബുക്കുകളുടെ കോപ്പികളെല്ലാം വാങ്ങി അത് ദുരുപയോഗം ചെയ്ത് പെട്ടെന്നൊരു ദിവസം ഡ്രൈവർമാരിലേക്ക് 2 ലക്ഷവും 4 ലക്ഷവും ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു തുക പിഴയായി അടയ്ക്കണമെന്ന് പറഞ്ഞ് പേടിപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സെക്യൂർ എന്ന കമ്പനിക്കെതിരെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പറയുന്ന പോലെ ബോബൻ ചേട്ടൻ്റെ കയ്യിലുള്ളതുപോലെ 2 ലക്ഷവും 4 ലക്ഷവും അതിലുപരി വരുന്ന തുകയെല്ലാം വെറുമൊരു വെള്ളപ്പേപ്പറിൽ മാത്രം ഒതുങ്ങിപ്പോവുകയുള്ളൂ. ഇതിൽ പ്രകാരം 1 രൂപ പോലും സെക്യൂർ എന്ന കരാർ കമ്പനിക്ക് ഞങ്ങൾ കൊടുക്കുകയില്ല എന്ന് ഉറച്ച ശക്തിയോടുകൂടിയും ഉറച്ച സ്വരത്തോടുകൂടിയും പറയുകയാണ്. ജനകീയ വേദി ചെയർമാൻ ബോബൻ ജോർജ് അധ്യക്ഷനായി, പന്തലാമ്പാടം ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് ജോഴ്സി ജോസഫ്, ജനകീയ വേദി ജനറൽ കൺവീനർ ജിജോ ജെയിംസ് അറക്കൽ, സ്കൂൾ ബസ് ഓണേഴ്സ് കൂട്ടായ്മ പ്രസിഡന്റ് സാജൻ മാത്യു, LJP ജില്ലാ പ്രസിഡന്റ് ജനാർദ്ദൻ താളിയക്കോട്, ജനകീയ വേദി വൈസ് ചെയർമാൻ CK അച്യുതൻ, കൺവീനർ കെ ശിവദാസ്, ഷിബു ജോൺ, PJ ജോസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രതിഷേധമായി ടോൾ പ്ലാസ ഓഫീസിലെത്തി വക്കീൽ നോട്ടീസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകി. ഇപ്പം സ്കൂൾ വാഹനങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ വക്കീൽ നോട്ടീസ് പ്രകാരം ഞങ്ങൾ ഈ പ്രദേശവാസികൾ അവരോട് എത്തിയിരുന്നുകൊണ്ട് ഇനി വീണ്ടും പ്രദേശവാസികളിലേക്ക് തിരിയും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇത് മാറും എന്നുള്ള ഞങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ടോൾ കമ്പനിക്ക് ഇതിൻ്റെ പേരിൽ 5 പൈസ ഇവിടെയുള്ള സ്കൂൾ വാഹനങ്ങളും നാട്ടുകാരും കൊടുക്കില്ല എന്നുള്ള ഉറച്ചുള്ള തീരുമാനത്തിലാണ് ഈ പ്രദേശത്തെ സംയുക്ത സമരസമിതിയും പ്രദേശവാസികളും ഒറ്റക്കെട്ടായി ഈ സമരത്തിൽ നിന്ന് ഇവിടെ അണിയറന്നിരിക്കുന്നത്. ഇത്രനാളും ടോൾ കമ്പനി അധികൃതരും DYSP പോലീസ് ഉദ്യോഗസ്ഥരും MLA മന്ത്രിതല ചർച്ച അടക്കം നടന്നിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ജനപ്രതിനിധികളുമായിട്ട് ആലോചിച്ചതിന് ശേഷമേ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതുകൊണ്ട് ഉറപ്പാണ് ഇത് വാക്കടെന്ന് അവർ പറഞ്ഞു പോയത്. മന്ത്രിതല ചർച്ചയിൽ തിരുവനന്തപുരത്ത് നിന്ന് വെച്ച് നടന്ന സംഭവം അത്. ഇതൊരു ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ജനങ്ങളെ ആരും അറിയിക്കാതെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുക. ഇതിലും ജനങ്ങൾ നന്നായി ജനകീയ വേദി ഡ്രൈവേഴ്സ് നന്നായി പ്രതിഷേധിക്കും. ഒരു കാരണവശാലും ഈ ടോളിൻ്റെ 1 രൂപ പോലും ഞങ്ങൾ അടയ്ക്കില്ല എന്ന് വ്യക്തമായിട്ട് അറിയിക്കുന്നു. വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ. മലമ്പുഴ ഡാമിൻ്റെ 4 ഷട്ടറുകളും തുറന്നു. 1 സെന്റിമീറ്റർ വീതമാണ് ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. രാവിലെ 8 മണിയോടുകൂടിയാണ് മലമ്പുഴ ഡാമിൻ്റെ 4 ഷട്ടറുകൾ ഓരോ സെന്റിമീറ്റർ വീതം ഉയർത്തിയത്. ഇതോടൊപ്പം മലമ്പുഴയിലെ പവർ ജനറേഷനും ആരംഭിച്ചിട്ടുണ്ട്. മലമ്പുഴയുടെ വൃഷ്ടിപ്രദേശത്ത് അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. അതിനാൽ തന്നെ മലമ്പുഴ അണക്കെട്ടിൽ വെള്ളത്തിൻ്റെ അളവും വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് രാവിലെ 8 മണിയോടുകൂടി മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നത്. 4 ഷട്ടറുകളും ഓരോ സെന്റിമീറ്റർ വീതമാണ് തുറന്നുവിട്ട് വെള്ളം പുഴയിലേക്ക് ഒഴുക്കി കളയുന്നത്. പാലക്കാട് മുക്കേപ്പുഴ കൽപ്പാത്തിപ്പുഴ എന്നിവയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.
ദേശീയ വനിതാ ഫുട്ബോൾ തമിഴ്നാടിനോട് കേരളം കീഴടങ്ങി. ഏകപക്ഷീയമായ 7 ഗോളുകൾക്ക് ഗോവ ഹിമാചൽ പ്രദേശിനെ കീഴടക്കി. വടകഞ്ചിരി പന്നിയങ്കര ടി എം കെ അരീന സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടന്ന മത്സരത്തിൽ തമിഴ്നാട് കേരളത്തെ കീഴടക്കി. 1-3 ഗോളുകൾക്കാണ് തമിഴ്നാടിന്റെ വിജയം. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റുകളിൽ തമിഴ്നാട് 2 ഗോൾ നേടി. 40th മിനിറ്റിൽ തമിഴ്നാട് ക്യാപ്റ്റൻ കാവ്യ പക്കിരിസ്വാമിയാണ് ആദ്യ ഗോൾ നേടിയത്. 44th മിനിറ്റിൽ കെ സാന്തിയ തമിഴ്നാടിനു വേണ്ടി 2nd ഗോൾ നേടി. 2nd പകുതിയിൽ കേരളത്തിനു വേണ്ടി കെ മാനസ ആശ്വാസ ഗോൾ നേടി. 65th മിനിറ്റിൽ കെ അഞ്ജതിയുടെ സെൽഫ് ഗോളിലൂടെ തമിഴ്നാടിന് നേട്ടമുണ്ടാക്കി. തിങ്കളാഴ്ച നടന്ന മറ്റൊരു മത്സരത്തിൽ ഏകപക്ഷീയമായ 7 ഗോളുകൾക്ക് ഗോവ ഹിമാചൽ പ്രദേശിനെ കീഴടക്കി. ബുധനാഴ്ച നടക്കുന്ന മത്സരത്തിൽ തമിഴ്നാട് ഹിമാചൽ പ്രദേശുമായും കേരളം ഗോവയുമായും ഏറ്റുമുട്ടും. വാർത്തകൾ തുടരുന്നു. CPIM കിഴക്കഞ്ചേരി 2 ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചെറുകുന്നം വായനശാലാ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന കൂട്ടായ്മ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മറ്റേതെങ്കിലും സാഹചര്യത്തിലോ 25,000 വേക്കൻസിയാണ് വരിക ഒഴിവുകൾ. നമ്മുടെ കേരളത്തിലാണെങ്കിൽ 45 ലക്ഷത്തോളം ആളുകൾ അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാർ പഠിച്ച് ജോലി കിട്ടാത്തവരുണ്ട്. എല്ലാവർക്കും ജോലി കിട്ടില്ല. അപ്പൊ നമ്മുടെ സാധ്യത 25,000 ഒരു കൊല്ലം. ജോലി ആവശ്യമുള്ളോ ഇവിടെ 50 ലക്ഷം. എത്ര കൊല്ലം കഴിയണം അവര് ഇങ്ങനെ ജോലിക്ക് വേണ്ടി കേരളത്തിൽ കാത്തിരുന്നാൽ അവർക്ക് വയസ്സാവും, അവരുടെ മക്കൾക്ക് വയസ്സാവും, അവർക്ക് അവരുടെ പേരക്കുട്ടികൾക്കും വയസ്സാവും. എന്നാലും ജോലി കിട്ടില്ല, ഒരുപാട് കൊല്ലം കഴിയും. അപ്പൊ അതാണ് പ്രശ്നം. ആകെ സാധ്യത വളരെ കുറവാണ്, ആവശ്യക്കാർക്കെല്ലാം കൂടുതലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സംസ്ഥാനങ്ങളുള്ള കേരളം. കെ ഓമന അധ്യക്ഷയായിരുന്നു. CT കൃഷ്ണൻ, വി രാധാകൃഷ്ണൻ, PM കലാധരൻ, TR ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വണ്ടാഴി മണ്ഡലം കർഷക കോൺഗ്രസ് കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി. കർഷക കോൺഗ്രസ് വണ്ടാഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമയബന്ധിതമായി നെല്ലളക്കാനും അളന്ന നെല്ലിന്റെ പൈസ ലഭിക്കുന്നതിനും മലയോര മേഖലയിലെ കാട്ടാനശല്യം മൂലം കൃഷി നശിച്ച കർഷകർക്ക് ധനസഹായം നൽകാനും കാട്ടാനശല്യം ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് വണ്ടാഴി കൃഷിഭവന് മുന്നിൽ ധർണ നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് എസ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഗീ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഈ കൃഷിഭവന്റെ മുമ്പിൽ തന്നെ 2-3 പ്രാവശ്യം നിങ്ങളോടൊത്ത് ഇവിടെ സമരം ചെയ്യുന്നതിന് ഞാനും വന്നിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുകയാണ്. മാത്രമല്ല പാലക്കാട് ജില്ലാ തലത്തിലെ അനേക സമരങ്ങൾ നടന്നു. 5 വിളക്കൽ സമരം നടന്നു. ആലത്തൂർ കൃഷിമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തെ പ്രതിരോധിച്ചുകൊണ്ടുള്ള നിലപാടുകൾ കർഷക കോൺഗ്രസ് എടുത്തു. അതുപോലെ സപ്ലൈ ഓഫീസിലെ ധർണ നടത്തുക മാത്രമല്ല പിക്കറ്റിംഗ് നടത്തി, അതിൽ കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ തുടർച്ചയായി കർഷക കോൺഗ്രസ് സമരപാതയിലാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഈ സമരങ്ങൾ ചെയ്തതുകൊണ്ടൊന്നും ഈ ഇവിടുത്തെ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കണ്ണു തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം അടുത്തയിടെയാണ് 2 കർഷകർ ആത്മഹത്യ പാലക്കാട് ജില്ലയിൽ ചെയ്തത്. എന്താണ് അവർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം? കാർഷിക രംഗത്ത് സജീവമായി നിൽക്കുന്ന പാവപ്പെട്ട കൃഷിക്കാരാണ്. 3-4 ഏക്കർ നെൽകൃഷി അവർക്കുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു? കടക്കെണിയിലായിട്ടുള്ള കർഷകരെ രക്ഷിക്കാനുള്ള യാതൊരു നടപടിയും ഈ ഗവൺമെൻറ് എടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV കണ്ണൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി അരവിന്ദാക്ഷൻ, ബ്ലോക്ക് ഭാരവാഹികളായ എം സുരേഷ് കുമാർ, എൻ വിഷ്ണു, ഗഫൂർ മുടപ്പലൂർ, പ്രമോദ് തണ്ടലോട്, പഞ്ചായത്ത് അംഗങ്ങളായ ആർ സുരേഷ്, ഡിനോയ് കോമ്പാറ, വി വാസു, PJ മോളി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആർ അനീഷ്, KP കൃഷ്ണൻ, PK രാജൻ, സുരേഷ്, അലി മംഗൾഡാം എന്നിവർ പങ്കെടുത്തു. ആതുര സേവനത്തിന് നിശാബോധം നൽകിയ പ്രൈവറ്റ് പാരാമെഡിക്കൽ യൂണിയൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 23rd സ്ഥാപക ദിനം ആചരിക്കും. ആതുര സേവന രംഗത്ത് താല്പര്യമുണ്ടായിട്ടും സീറ്റ് കിട്ടാതെ വരുന്ന വിദ്യാർത്ഥികളുടെ പഠനത്തിന് മുൻതൂക്കം നൽകുന്നതിനായാണ് പാരാമെഡിക്കൽ യൂണിയൻ നേതൃത്വം നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് സച്ചിദാനന്ദൻ, CV ഈശ്വരൻ, KK ദിലീഷ് ഖാൻ,
ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിദേശ രാജ്യങ്ങളില് അവര് കുടുംബമായി അവിടെ ജോലി സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളിൽ ജോലി ചെയ്തു വരുന്നു. അങ്ങനെ അവരുടെ തൊഴിൽ സാധ്യത ഈ ആതുര സേവന രംഗത്ത് ആശുപത്രികളിൽ എത്തിക്കാൻ നഴ്സിംഗ് അസിസ്റ്റന്റുമാരായിട്ട് അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റുമാരായിട്ട് ആയുർവേദ മേഖലയിലൊക്കെ തന്നെ അവർക്കൊരു സർട്ടിഫിക്കേഷൻ നൽകിക്കൊണ്ട് അവരെ ഒരു ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. അതിനോടൊപ്പം തന്നെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം സന്നദ്ധ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഗവൺമെന്റിന്റെ ക്യാമ്പുകൾ, അതുപോലെ തന്നെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഞങ്ങളുടെ 14 സ്ഥാപനങ്ങളിലുള്ള അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തുകൊണ്ട് അത് വിജയിപ്പിക്കാൻ വേണ്ടി നാളെ ഇതുവരെ സാധിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കാം. വടകഞ്ചേരി ബോബി ചമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറിയുടെ 2nd വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാനക്കുപ്പൻ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നമസ്കാരം, ബോബി ചമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി വടകഞ്ചേരി ബ്രാഞ്ചിന്റെ 2nd ആനിവേഴ്സറിയോടനുബന്ധിച്ച് നമ്മൾ നടത്തിയിരുന്ന നറുക്കെടുപ്പിൽ ബമ്പർ പ്രൈസ്, വാഷിംഗ് മെഷീൻ, അതോടൊപ്പം തന്നെ ഡയമണ്ട് റിംഗ് വിജയികളായ 2 പേരുണ്ട്. പ്രവീൺ കുമാർ അതുപോലെ തന്നെ ബിനു, ഈ 2 പേർക്കുള്ള നമ്മുടെ സമ്മാനദാനമാണ് നമുക്ക് നമ്മുടെ ബ്രാഞ്ചിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് സ്നേഹവും എല്ലാവരെയും ചടങ്ങിലേക്ക് സ്നേഹവും സൗകര്യം. 2nd വാർഷികത്തോടനുബന്ധിച്ച് ബോബി ചമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറിയുടെ വടക്കഞ്ചേരി ഷോറൂമിൽ പർച്ചേസ് ചെയ്ത എല്ലാവർക്കും ഞെരുക്കെടുപ്പിൽ അവസരം ലഭിച്ചിരുന്നു. വിജയികൾക്ക് ഡയമണ്ട് റിംഗ്, വാഷിംഗ് മെഷീൻ, മറ്റു നിരവധി സമ്മാനങ്ങളുമായാണ് വടക്കഞ്ചേരി ഷോറൂമിൽ വെച്ച് വിതരണം ചെയ്തത്. ഡയമണ്ട് റിംഗിന് ബിനുവും വാഷിംഗ് മെഷീന് പ്രവീൺ കുമാറുമാണ് അർഹരായത്. ആദ്യമായിട്ടാണ് വലിയൊരു പ്രൈസ് എൻ്റെ ജീവിതത്തിൽ കിട്ടുന്നത്. അതിന് ഈ ബോച്ചയോടും അതേപോലെ തന്നെ ചെമ്മണ്ണൂരോടും ഇവിടുത്തെ എല്ലാവരുടെ സ്റ്റാഫിനോടും വളരെയധികം നന്ദിയുണ്ട്. ആക്ച്വലി ഇത് എന്നെ നിർബന്ധപൂർവ്വം ചേർന്നതാണ്. ഞാൻ ശരിക്കും ബിന്ദുവിൻ്റെ അടുത്ത് അവൾ എന്നോട് എപ്പോഴും പറഞ്ഞു സപ്പോർട്ട് ചെയ്ത് എന്തായാലും ചേരാൻ വേണ്ടിയിട്ട്, ചെറിയ എമൗണ്ടെങ്കിലും ചേരാൻ വേണ്ടിയിട്ട് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടിയാണത്. ഞാൻ ചേർന്നപ്പോൾ പിന്നെ തോന്നി അത് എനിക്ക് വലിയ ഗുണം ചെയ്ത് തോന്നി. ഞാൻ ഈ ഡയമണ്ട് എടുത്ത് ഗോൾഡ് എടുത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെമ്മണ്ണൂരിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റി. എൻ്റെ ലൈഫിലേക്ക് കുറേ ഗോൾഡുകൾ എത്തിക്കാൻ കഴിഞ്ഞു. പിന്നെ അതുകൂടെ ഇവിടെ വരുമ്പോൾ സമയത്ത് എന്നെ നന്നായിട്ട് മജു സാറ് സപ്പോർട്ട് ചെയ്തിരുന്നു. പെട്ടെന്ന് വരാനും ഈ സമയത്ത് എൻ്റെ കൗണ്ടർ ഫോണിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷെ അത് സോൾവ് ചെയ്ത് അദ്ദേഹം തന്നെ വളരെ സപ്പോർട്ട് ചെയ്തു. പിന്നെ എന്താ പറയുക, വളരെയധികം എക്സൈറ്റഡ് ആണ് ഇങ്ങനൊരു വണ്ടർഫുൾ ഗിഫ്റ്റ് കിട്ടിയത്. താങ്ക് യു, താങ്ക് യു എല്ലാവർക്കും. ഷോറൂം മാനേജർ മെജോ, മാർക്കറ്റിംഗ് മാനേജർ സച്ചിൻ, മറ്റു സ്റ്റാഫുകളും സമ്മാന വിതരണ ചടങ്ങിൽ പങ്കെടുത്തു. പുതുക്കോട് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഗ്രാമവിളക്കുകൾക്ക് ചൊവ്വാഴ്ച തുടക്കമായി. മണ്ഡല വ്യാപിമാനി പുതുക്കോട് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ കാലത്ത് ഗണപതി ഹോമം, തേവാരക്കടവിൽ ആറാട്ട് കുളിക്കലിന് ശേഷം ഗജവീരൻ്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് ഉഷപൂജ, ശീവേരി, ശീഭൂതബലി, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ,
വൈകുന്നേരം ശീവേലിക്ക് ശേഷം ദീപാരാധന, ചുറ്റുവിളക്ക്, അത്താഴപൂജ, ശ്രീഭൂതബലി, വിളക്കാചാരം എന്നിവ നടക്കുന്നു. നവരാത്രി ദിവസങ്ങളിൽ പുതുക്കോട് വടക്കേ ഗ്രാമം ശിവക്ഷേത്രത്തിൽ ഗണപതി ഹോമം, രുദ്രാഭിഷേകം, ചുറ്റുവിളക്ക്, നിർമ്മാല എന്നിവയും ഉണ്ടായിരിക്കും. ചൊവ്വാഴ്ച 6-ാം വിളക്ക് മുതൽ ഗ്രാമം കേന്ദ്രീകരിച്ച് ആഘോഷം തുടങ്ങും. ആദ്യ ദിനം തെക്കേ ഗ്രാമം ഉത്സവത്തിന് നേതൃത്വം നൽകും. 7-ാം വിളക്കിന് കിഴക്കേ ഗ്രാമം, 8-ാം വിളക്കിന് വടക്കേ ഗ്രാമവും 9-ാം വിളക്കിന് പടിഞ്ഞാറേ ഗ്രാമവും നേതൃത്വം വഹിക്കും. 9-ാം വിളക്ക് ദിവസം വൈകിട്ട് പള്ളിവേട്ടയും ഉണ്ടാകും. ഓരോ ദിവസവും അതാത് ഗ്രാമങ്ങളിൽ പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ ആനയെഴുന്നള്ളത്തുണ്ടാകും. ഓരോ ദിവസവും അതാത് ഗ്രാമങ്ങളുടെ ക്ഷേത്രത്തിൽ പുഷ്പാലങ്കാരവും അന്നദാനവും ഉണ്ടാവും. ഇടിച്ചുപിഴിഞ്ഞ പായസവും പുളിങ്കറിയും പുതുക്കോടിൻ്റെ മാത്രം പ്രത്യേകതയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാർത്ഥികൾക്ക് മേൽ അനാവശ്യ ഭയം വളർത്തുന്ന രീതിയിൽ സമൂഹം ഇടപെടരുതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള രീതിയിൽ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും അനുവദിക്കണമെന്നും ജോർജ് കുര്യൻ. പ്രായമായവരുടെ അനുഭവ സമ്പത്ത് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ പെൻഷൻകാർക്ക് കഴിയണമെന്ന് PP സുമോദ് MLA. പെൻഷൻകാർക്ക് ലഭ്യമാക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും എത്തിച്ചു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും PP സുമോദ്. പന്നിയങ്കര ടോൾ സ്കൂൾ വാഹനങ്ങൾക്ക് വക്കീൽ നോട്ടീസ് അയച്ച നടപടിയിൽ പ്രതിഷേധം വ്യാപകം. വടക്കഞ്ചേരി ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ വക്കീൽ നോട്ടീസ് കത്തിച്ച് പ്രതിഷേധിച്ചു. വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ. മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകളും തുറന്നു. 4 സെന്റിമീറ്റർ വീതമാണ് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. ദേശീയ വനിതാ ഫുട്ബോൾ തമിഴ്നാടിനോട് കേരളം കീഴടങ്ങി. ഏകപക്ഷീയമായ 7 ഗോളുകൾക്ക് ഗോവ ഹിമാചൽ പ്രദേശിനെ കീഴടക്കി. വടക്കഞ്ചേരി പന്നിയങ്കര TMK അറീന സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.